ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് തരിയുണ്ടൻ്റെ റെസിപ്പിയാണ് ഇതിന് റവ ലഡു എന്നും പറയും പക്ഷെ നമ്മുടെ നാട്ടിൽ തരിയുണ്ടെന്നാട്ടാ പൊതുവെ പറയാം ഈ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ RKG ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കാഷ്യൂ ഒന്ന് കളർ മാറി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉണക്ക മുന്തിരി കറുത്ത ഉണക്ക മുന്തിരിയായിട്ടാണ് ചേർക്കുന്നത് ഇതിന് പകരം കിസ്മിസ് ആയാലും പ്രശ്നമൊന്നുമില്ല അത് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടി നമുക്ക് ഒന്ന് വറുത്തിട്ടെടുക്കാം ഇതൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്ക് തരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാനിതാ ഈ സെയിം പാനിലേക്ക് തന്നെ 2 കപ്പ് തരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് 2 കപ്പ് തരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഈ തരി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം തരി വറുക്കുന്ന ടൈമിന് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ തന്നെ ആക്കി വെക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകുന്നുണ്ട് എങ്കിൽ ലോ ഫ്ലെയിമിലാക്കി വെക്കാം ഈ തരിൻ്റെ കളർ ചേഞ്ച് ആവാണ്ട് നോക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി RKG ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മുമ്പേ ചേർത്തത് പോരാത്ത പോലെ തോന്നിയിട്ട് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒഴിച്ച് ആ ഒരു RKG പോരാത്ത പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തരി വറുക്കുന്ന ടൈമിന് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ തരി പെട്ടെന്ന് അടി പിടിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം തരിൻ്റെ കളർ ചേഞ്ച് ആവാണ്ട് നോക്കണേ ഈ തരി നമുക്ക് വറുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ ഞാനിതാ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് 2 കപ്പ് തരിയാട്ടാണ് എടുത്തത് അതിന് 1 കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് തന്നെ എടുക്കാൻ നോക്കാം പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കളറൊന്നും ചേഞ്ച് ആവേണ്ട പഞ്ചസാരേൻ്റെ ജസ്റ്റ് ഒന്ന് മെൽട്ടായാൽ മാത്രം മതി ഈ ഒരു രീതിയിൽ ചെറിയ ഇരുത്തുള്ള വരുന്ന ആ ഒരു ടൈമിന് തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം 1 കപ്പ് പഞ്ചസാരയായിട്ടാണ് ഞാൻ എടുത്തത് അതിന് 1 കപ്പ് തേങ്ങയെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ തേങ്ങയും ചെറുതായിട്ടൊന്ന് വറുത്താൽ മാത്രം മതി ഈ തേങ്ങയും പഞ്ചസാരയെല്ലാം ഒന്ന് മിക്സ് ആയിക്കോട്ടെ പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തിട്ട് മാറ്റി വെച്ച ആ തരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ആ തേങ്ങയും പഞ്ചസാരയും എല്ലാം തരിയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കായൻ്റെ പൊടി തന്നെ ചേർക്കണേ എന്നിട്ട് അതും നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വറുത്തിട്ട് മാറ്റി വെച്ച കാഷ്യൂ മുന്തിരിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിന് ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ആ ഗ്യാസിൻ്റെ മേലെ തന്നെ വെക്കാണ്ട് മാറ്റി വെക്കാം ഇതെന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടുന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം നല്ല ചൂട് മാറുന്നവരെ വെയിറ്റ് ചെയ്യാണ്ട് നിൽക്കുക കാരണം നല്ല ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ചെറിയൊരു ഇളം ചൂടിൽ തന്നെ നമുക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ 1 ടേബിൾ സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഫസ്റ്റിൽ തന്നെ കുറേ ആഡ് ചെയ്യാണ്ട് നമുക്ക് നോക്കി നോക്കി ആഡ് ചെയ്യാം നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു എളുപ്പത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ ഇത്രയും ഞാൻ മൊത്തത്തിൽ ആഡ് ചെയ്ത് എന്നിട്ട് ആ പാലൊന്ന് എല്ലായിടത്തും മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ആ ലഡുവിൻ്റെ എല്ലാം ആ ഒരു രീതിയിൽ റൗണ്ടായിട്ട് ബോളായിട്ട് ഉരുട്ടിയെടുക്കാം
കൈകൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുക. എടുത്തിട്ട് ഈ ഒരു രീതിയിൽ നല്ലോണം അമർത്തി കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ ചെയ്യാം. നമുക്കിത് നല്ലോണം പ്രസ് ചെയ്യണേ കയ്യിൽ വെച്ചിട്ട്, എങ്കിലേ അത് ഷേപ്പായിട്ട് നിൽക്കുള്ളൂ. ഞാനിപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂണ് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് മാത്രം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ എല്ലാം ഈ രീതി തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ തരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഹെൽപ്പാവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാല്ലാ വേറെ വീഡിയോ ഇട്ട് കാണാം.